ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. ഇന്ന് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്, നമ്മുടെ ടെക് അപ്ഡേറ്റ്സ് ഹാഷ് 4 ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് ഫോണുകളുടെ ലോഞ്ചും കുറച്ച് ഫോണുകളുടെ റിലീസാകാൻ പോകുന്ന സ്പെക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വേറെ കുറെ ആപ്പിളിന്റെ ഫോൺസിന്റെ കുറെ റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയങ്ങളത് വീഡിയോ പോകുന്നതിന് പോകുന്നതിനും ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പറയുന്നത് സാംസങ്ങിന്റെ A52 എന്ന് പറയുന്ന ബഡ്ജറ്റ് ഫോണിന്റെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആണ്. നമുക്കറിയാം 125,000 എല്ലാ കൊല്ലം A50 സീരീസിൽ വരുന്ന ബഡ്ജറ്റ് ഫോൺസ് ആണ്. ഈ 70 സീരീസിലെ മിഡ് റേഞ്ച് ആണ്. അപ്പൊ ഈ A52 എന്ന് പറയുന്ന ഈ കൊല്ലം 4G ഫൈവ് ജിയിലും ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ അതിന്റെ സ്പെക്സ് ഒക്കെ ലീക്ക് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ A52 4G സ്പെസിഫിക്കേഷൻസ് പറയാം. A52 4G വരാൻ പോകുന്നത് പറയുന്നത് ആദ്യം തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും. നിങ്ങൾക്ക് 6.5 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, അതേപോലെ തന്നെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 405 PPI ആണ്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 11 1UI 3.0, അതേപോലെ തന്നെ ക്വാൾക്കമിന്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന 8 nanometer ഉള്ള ഒരു പ്രൊസസ്സറാണ്. അതേപോലെ തന്നെ GPU എന്ന് പറയുന്നത് 8 6 18 ആണ്. അതേപോലെ തന്നെ മെമ്മറിയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് 64GB 6GB 128GB 8GB ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ മൈക്രോ എസ് ഡി എക്സി കാർഡ് ഉണ്ടാകുന്ന സ്ലോട്ടും ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64+12+5+5 ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ഫ്രണ്ട് ക്യാമറ ആണ്. രണ്ടിലും നിങ്ങൾക്ക് 4K ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ലൗഡ് സ്പീക്കറാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വൈഫൈ കൊടുത്തിരിക്കുന്നത് വൈഫൈ 5, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.0 ആണ്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 5000 mAh ബാറ്ററി 25W ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിട്ടാണ് 4G വെർഷൻ വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് 5G പറയാം. A52 5G വരുന്നത് പറയുന്നത് 6.5 ഇഞ്ചിന്റെ തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, സെയിം ഡിസ്പ്ലേ ആണ്. സെയിം പിക്സൽ ഡെൻസിറ്റി, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 750G 5G ആണ്. അതായത് അതും 8 nanometer ആണ്, പക്ഷേ 5G പ്രോസസർ ആണ്. അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന GPU എന്ന് പറയുന്നത് 8 6 19 ആണ്. അതേപോലെ തന്നെ മെമ്മറി വേരിയൻസിലും ചെറിയൊരു വ്യത്യാസം തന്നെ, നിങ്ങൾക്ക് 128GB 6GB 256GB 8GB ആണ് മിനിമം വേരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൈക്രോ എസ് ഡി എക്സി കാർഡ് സ്ലോട്ട് ഇതിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സെയിം ക്യാമറയൊക്കെ ആണ്. അതേപോലെ തന്നെ വൈഫൈയുടെ കാര്യവും അത് സെയിം ആണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗൺ സൈഡ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ആണ്. അതേപോലെ തന്നെ 15W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ചെറിയ ബാറ്ററി ലൈഫ് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിലും 5G ഫോൺ എടുക്കുന്നതായിരിക്കും ഈ ഒരു കാലത്ത് നല്ലത്. ഇപ്പോൾ 5G ഒക്കെ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക 5G എടുക്കുകയാണ്. ഇക്കാലത്ത് 4G ഇപ്പോൾ എടുത്താൽ നമ്മളിപ്പോഴും റെഡി ആയിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ 5G വെർഷൻ വാങ്ങുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. ജസ്റ്റ് അവർ ബാറ്ററിയുടെ വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ഹയർ CPU ഉം GPU ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ A12 എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് ലീക്ക് ആയിട്ടുണ്ട്. അതായത് സാംസങ് A12 നമുക്കറിയാം ഒരു എൻട്രി ലെവൽ സീരീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു ഫോണിന്റെ പ്രൈസ് ലീക്ക് ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12999 ആണ്. നിങ്ങൾക്ക് 4GB 64GB സ്റ്റാർട്ട് ചെയ്യുന്നത് 12999, 4GB 128GB സ്റ്റാർട്ട് ചെയ്യുന്നത് 13999 ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഹയർ റാം വേരിയന്റ് ഇല്ല എന്നുള്ളത് വളരെ നല്ലൊരു ഡൗൺ സൈഡ് ആയിട്ടാണ് എടുത്ത് പറയണം. കാരണം അതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ അധികം റാം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടും പറ്റില്ല. അപ്പൊ ഈ ഒരു ലെവലിലുള്ള മറ്റു സ്മാർട്ട് ഫോൺസ് ഒക്കെ 64GB ആണ് മാക്സിമം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. നമുക്ക് തീർത്തും അങ്ങനെ മോശം പറയാൻ പറ്റില്ലെങ്കിലും റാം പെർഫോമൻസ് ഒക്കെ തീരെ ലോ ആയിരിക്കും. എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന് വെച്ച് നോക്കുമ്പോൾ ആവറേജ് ആവുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ 3GB 32GB അതേപോലെ തന്നെ 6GB 128GB വേർഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതേപോലെ തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ക്വിക് സ്പെസിഫിക്കേഷൻസ് പറയുന്നത് IPS LCD 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ ഹീലിയോ P35 എന്ന് പറയുന്ന 16 nanometer ഉള്ള ഒരു ചിപ്സെറ്റും, അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയും 15W ചാർജിംഗ് സപ്പോർട്ടുള്ള അത്യാവശ്യം നല്ല ഒരു എൻട്രി ലെവൽ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ എൻട്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അതിന്റെ പ്രൈസിംഗ് ലീക്ക് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ തന്നെ ഭാഗത്തു നിന്നാണ്. ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോൺ നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആപ്പിൾ ഫോൾഡബിൾ ഫോൺ വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ മുമ്പ് ഒരു അപ്ഡേറ്റിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൾഡബിൾ ഫോണായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ ആപ്പിൾ സ്റ്റൈലസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഐപാഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആപ്പിൾ പെൻസിൽ കണ്ടുവരുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ഫോൾഡബിൾ ഫോണിലും അവർ ഈ ഒരു സ്റ്റൈലസ് കൊണ്ടുവരുന്നതായിരിക്കും. ഇത് ആപ്പിൾ പെൻസിൽ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ വേറെ സ്റ്റൈലസ് ഇതിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഇറക്കാം. ഇതേവരെ അതേതാണെന്ന് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഒരു സ്റ്റൈലസ് വരുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആപ്പിളിന്റെ ഭാഗത്ത് തന്നെയാണ്. ആപ്പിളിന്റെ ഐഫോൺ 13 സീരീസ് 12S അല്ലെങ്കിൽ 13 ആ ഒരു സീരീസിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടാവുന്ന കൂടെ ഉള്ള ഒരു അപ്ഡേറ്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മറ്റ് സ്മാർട്ട് ഫോൺസിൽ ഉണ്ടായിരുന്ന പോലെ സ്ക്രീൻ ലോക്ക്ഡ് ആണെങ്കിലും ഈ ഒരു ടൈം ഡേറ്റ് അങ്ങനെയുള്ള
കാണാനൊക്കെ ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അതിൽ അവർ എനേബിൾ ചെയ്തിടുന്നതാണ്. ഇതിന് മുമ്പ് നമുക്ക് കിട്ടിയത് 120Hz റിഫ്രഷ് റേറ്റ് 100 ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടാവുന്നൊക്കെയാണ്. അപ്പൊ അതിനുകൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റും കൂടെ ഏകദേശം നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടി തുടങ്ങി എങ്ങനെയായിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓരോരോ ലീക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ഫോൺ ഉണ്ടാവാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏതാ താല്പര്യം, നിങ്ങൾ ഏത് ഫോണാണോ നിങ്ങൾ വാങ്ങലും കാത്തിരിക്കുന്നതെന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പത്തുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ.